എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പെസഹ അപ്പവും പാലുമാണ്. പെസഹ അപ്പത്തിന് പുളിപ്പില്ലാത്ത അപ്പമെന്നും ഇന്ദ്രിയപ്പമെന്നും പറയാറുണ്ട്. ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപത്തിലുള്ള INRI എന്ന എഴുത്തിൽ നിന്നാണ് ഇന്ദ്രിയപ്പം എന്ന പേര് വന്നത്. പെസഹ വ്യാഴാഴ്ച വൈകിട്ട് വീടുകളിൽ മുറിക്കാനാണ് ഈ അപ്പവും പാലും ഉണ്ടാക്കാറ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു അപ്പവും പാലും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു പെസഹ അപ്പവും 4 ഗ്ലാസ് പാലുമാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഒരു പെസഹ അപ്പത്തിനുള്ള ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. നമ്മളിവിടെ 5 ചെറിയുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. 1 കപ്പ് അതായത് 1 മുറി തേങ്ങച്ചിരവിത എടുത്തിട്ടുണ്ട്. 1 കപ്പ് വറുത്ത നൈസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുക്കാത്ത നൈസ് അരിപ്പൊടിയും എടുക്കാവുന്നതാണ്. അരിപ്പൊടിക്ക് പകരം പച്ചരി വെള്ളത്തിൽ കുതിർത്തി വെച്ച് അരച്ചും നമുക്ക് പെസഹ അപ്പം ഉണ്ടാക്കാം. 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയത് എടുത്തിട്ടുണ്ട്. കൂടാതെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഉപ്പും നമുക്ക് ആവശ്യമാണ്. ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാനായി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി നമുക്കിത് മിക്സിയിൽ വെച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഉഴുന്ന് നമ്മൾ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ വെച്ച് വീണ്ടും നന്നായി അരച്ചെടുക്കാം. എല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെരുവ് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇനി നമുക്കിത് 1 പ്രാവശ്യം കൂടി മിക്സിയിൽ വെച്ച് ചെറുതായി അരച്ചെടുക്കാം. എല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ കൂടുതൽ അരയേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് 1 ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് അളന്നു വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർക്കാം. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം കുറേശ്ശെയായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. മാവ് കൂടുതൽ കട്ടിയോ ലൂസോ ആവരുത്. 1 കപ്പ് വെള്ളമാണ് ഇത് മിക്സ് ചെയ്യാൻ നമ്മൾ എടുത്തിരിക്കുന്നത്. പെസഹ അപ്പത്തിന് പുളിപ്പില്ലാത്ത അപ്പം എന്നും ഒരു പേരുണ്ട്. അതുകൊണ്ട് തന്നെ മാവ് ഒട്ടും പുളിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അപ്പം വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം എടുത്ത് ചൂടാക്കി അതിൽ ഒരു കിണ്ണത്തിൽ വെളിച്ചെണ്ണ പുരട്ടി വെക്കുന്നുണ്ട്. പാത്രം ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ പാത്രം ചൂടാക്കിയതിന് ശേഷം മാവ് ഒഴിച്ചാൽ അപ്പം പെട്ടെന്ന് വിട്ട് കിട്ടും. പ്രധാനമായും മുറിക്കാനെടുക്കുന്ന അപ്പത്തിന് മുകളിൽ കുരുത്തോല കൊണ്ട് ഒരു കുരിശുരൂപം ഉണ്ടാക്കാറുണ്ട്. ഓശാന ഞായറാഴ്ച പള്ളിയിൽ നിന്നും വെഞ്ചരിച്ച് കിട്ടുന്ന കുരുത്തോലയാണ് ഇതിന് ഉപയോഗിക്കാറ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാനിവിടെ ഒരു വെഞ്ചരിക്കാത്ത കുരുത്തോലയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് 20 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റായിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് അപ്പം വെന്തോ എന്ന് നോക്കാം. അപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പാല് തയ്യാറാക്കാം. പാലുണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1 കപ്പ് പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് 200 ഗ്രാം ഉണ്ടാവും. എല്ലാത്തിൻ്റെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. പാലിന് മധുരം കൂടുതൽ വേണ്ടവർക്ക് 1/2 കപ്പ് അതായത് 250 ഗ്രാം ശർക്കര എടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ വറുത്ത നൈസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ആകാം. പാലിന് കൂടുതൽ കട്ടി വേണ്ടവർക്ക് 3-4 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കാവുന്നതാണ്. 4 ഏലക്കയുടെ കുരു പൊടിച്ചത്, 1 ടീസ്പൂൺ ചുക്കുപൊടി എന്നിവ എടുത്തിട്ടുണ്ട്. 1 മീഡിയം സൈസ് തേങ്ങ ചിരിവ് എടുത്തിട്ടുണ്ട്. ഇത് 2 കപ്പ് ഉണ്ടാകും. ഇതിൽ 1 കപ്പ് വെള്ളം ചേർത്ത് 1/2 പാലും, വീണ്ടും 1 കപ്പ് വെള്ളം ചേർത്ത് 2/2 പാലും നമുക്ക് പിഴിഞ്ഞെടുക്കാം. തേങ്ങ നമ്മൾ 1/2 പാലും 2/2 പാലുമായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് ഉരുക്കിയെടുക്കാം. ശർക്കര നമ്മൾ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചേരുവകളെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പെസഹ പാല് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ആദ്യം കുറച്ച് ഉരുക്കിയ ശർക്കര അരിച്ചൊഴിക്കാം. കുറച്ച് മാത്രം ആദ്യം ഒഴിച്ചാൽ മതി. ഇതിലേക്ക് അളന്നു വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കരപ്പാനി കുറച്ച് മാത്രം എടുത്തത്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടി അരിച്ചൊഴിക്കാം. ഇതിലേക്ക് 2/2 പാൽ ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കി ഇത് തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 പാൽ ചേർത്ത് കൊടുക്കാം.
നന്നായി മിക്സ് ചെയ്യാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടി ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചുക്കുപൊടിയും ഏലക്കയും ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ. നന്നായി മിക്സ് ചെയ്യാം. ഇത് ഏകദേശം 4 ഗ്ലാസ് പാലുണ്ടാകും. അങ്ങനെ നമ്മുടെ പെസാപ്പം പാൽ തയ്യാറായിട്ടുണ്ട്. ഈ പെസാക്ക് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.